ഹലോ, അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വർത്തമാനം? സുഖം തന്നെയല്ലേ? അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് എൻ്റെ വീട്ടിലാണ്. എന്താ, എൻ്റെ വീട് വണ്ടൂരാണ്. അപ്പോൾ അവിടെയാണ് ഇപ്പോൾ ഞാനുള്ളത് കേട്ടോ. അപ്പോൾ അവിടുത്തെ കുറച്ച് ചെടീൻ്റെ ഇതിൻ്റെയൊക്കെ വിശേഷമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ അതാ അതിൻ്റെ ഇത് ഫസ്റ്റ് ഇത് വന്ന് കയറുന്ന അവിടെയാണ് നമ്മൾ ഈ പുല്ലിൻ്റെ ഇത് ഇങ്ങോട്ട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് കേട്ടോ ഉമ്മ. ഇതിലെ നിറച്ച് പുല്ല് ഇങ്ങോട്ട് ഇതാക്കി കണ്ട് ഇതൊക്കെ ഇങ്ങനെ പടർന്ന് വന്നതാണ്. ഞാൻ അവിടെയും കൂടി ഇത് വരാണ്ട് അപ്പോൾ അതിലങ്ങനെ ഇതാവും. അതിൻ്റെ അടിയിൽ കൂടിയാണ് ഈ ചെടികളൊക്കെ ഉള്ളത് കേട്ടോ. അപ്പോൾ ചെടീൻ്റെ അടിയിൽ ഈ പുല്ലിങ്ങോട്ട് ഫുള്ളായിട്ട് വരും. അപ്പോൾ ഇതാ ഇതൊരു ഓണച്ചെടി പറഞ്ഞൊരു ചെടിയാണ്. ഇതിപ്പോൾ നിറച്ച് പൂവിട്ടിരിക്കണം കേട്ടോ. കുറച്ച് സ്ഥലമാണെങ്കിലും ആ സ്ഥലത്തിൻ്റെ ഉള്ളിൽ നല്ല ഭംഗിയാക്കിക്കൊണ്ട് പൂവും ഇതൊക്കെ വെച്ചിരിക്കണം കേട്ടോ. പിന്നെ ഇതൊരു മൂച്ചിത്തജ്ജാണ്. അതിപ്പോൾ കുഴിച്ചിട്ടതാ കേട്ടോ. അതിൻ്റെ അടിയിൽ ഇന്നതാ ഇത് വേറൊരു ചെടിയാണ്. ഇതിലൊക്കെ ഇതിൻ്റെ അടിയിൽ കൂടിയാണ് ആ പുല്ല് വരുമ്പോഴാണ് ഇതിൻ്റെ നല്ല ഭംഗി ഉണ്ടാവുക കേട്ടോ. ഇന്നതാ ഇത് വേറൊരു ചെടി. ഇങ്ങനെ ഈ ഒരു ഇതിൽ ഫുള്ള് ചെടികളാണ് കേട്ടോ. കണ്ടില്ലേ, ഇതിന് മേലൊക്കെ പൂവിട്ടിരിക്കണത് കാണുമ്പോൾ തന്നെ ഒരു രസമാണ്, കാണാൻ തന്നെ ഒരു രസമാണ്. ഉമ്മ അവിടുന്ന് ഇവിടുന്ന് കൊണ്ടുവന്നിങ്ങാണ്ട് ഇങ്ങനെ കുഴിച്ചിട്ട് ഉണ്ടാക്കി ഇതാക്കണം കേട്ടോ. അല്ലാതെ പൈസ എടുത്താണ്ട് വാങ്ങണ പരിപാടിയൊന്നും ഇല്ല കേട്ടോ ഇവിടെ. പിന്നെ അതായത് ഇങ്ങനെ ഒരുപാടുണ്ട്. ഇതൊക്കെ ഞങ്ങളെ വീടിൻ്റെ വരുന്നൂർത്ത് ആണ് ഇതൊക്കെ ഉള്ളത്. ഇത് വേറൊരു ചെടി. ഇതിമേലൊക്കെ പൂവിട്ടിങ്ങനെ പൂവിട്ട് കാണുമ്പോൾ തന്നെ ഒരു രസമല്ലേ. അപ്പം ഇതാ ഒരു ചെറിയൊരു പൂന്തോട്ടം എന്നാണ് പറയുക. ഇവിടെ ഇങ്ങനെ കുറച്ചിങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കണം. ഇത് കാണുമ്പോൾ എല്ലാവരും ചോദിച്ചിട്ടോ, ചോദിച്ചവർക്കൊക്കെ അമ്മ കൊടുക്കും ചെയ്യും. അങ്ങനെയാണ്, കണ്ടാൽ തന്നെ അവർ ചോദിച്ചും ചെയ്യും. അതാണ് ഇവിടെ കുറച്ച് സ്ഥലത്ത് ഇത്രയും ചെടികൾ ഇവിടെ വെച്ചാൽ ഇതാക്കിയേക്കുന്നത്. ഇങ്ങനെ വന്ന് ഇറങ്ങണ ഭാഗത്ത് കണ്ടു, ഇതാണ് വജ്ജ്. അപ്പോൾ ആ ഭാഗത്ത് അങ്ങനെ ആക്കി. ഇത് പിന്നെ അതിൻ്റെ ആ മതിൽ കെട്ടിയതിൻ്റെ കുറച്ച് ഭാഗത്താണ് ഈ ചെടി ഇങ്ങനെ നീളൊക്കെ തിന്നിട്ട് ആക്കിയാണ്ട് പലതും വെച്ചേക്കാം കേട്ടോ ചെടികൾ. അത് വേറൊരു ചെടി. പിന്നെ ഇവിടെ പത്തണി മുല്ലുണ്ട്. ഇതൊക്കെ നമ്മൾ പഴയത് ഉപയോഗിച്ച് പൊട്ടിയ പാത്രങ്ങളത് അതിലുമ്പോൾ മണ്ണ് നിറക്കും, ചെടിയാണ് കുഴിച്ചിടും. അതാണ് ഉമ്മൻ്റെ ഇത് കേട്ടോ. പിന്നെ നമ്മൾ ഇത് ഇതും അതേപോലെ പാലത്തെ പാത്രമാണ്. പക്ഷേ ഇതിമ്മ നിറച്ച് പൂവുണ്ടായതുകൊണ്ട് ഇത് ഏത പാത്രമെന്ന് പോലും നമുക്ക് കാണൂല. അങ്ങനെയാണിത്, കണ്ടില്ലേ. അപ്പോൾ അതാ അങ്ങനെ ഇതൊക്കെയാണ്. ഇതിമ്മലൊക്കെ പൂവിട്ടിരിക്കണ് ഇത് വേറൊരു പത്തണി മുല്ലാണ്. പത്തണിക്ക് വിരിയണം മുല്ല. ഇത് പിന്നെ ഒരു പാൽപ്പൊടിൻ്റെ ഒരു ടിന്നേനു. അപ്പോൾ അതും ഇതേപോലെ മണ്ണ് നിറച്ച് അതിൽ ചെടി കുഴിച്ചിട്ട് ഇതാക്കി. പക്ഷെ ഇതൊന്നും അറിയില്ല കേട്ടോ, ശരിക്കും അങ്ങോട്ട് അറിയില്ല. കണ്ടില്ലേ, ഇതിലൊക്കെ നിറച്ച് ഇതാക്കിയേക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഉപയോഗിച്ച് വലിച്ചെറിയണ പകരം ഇങ്ങനെ ഇതാക്കിയാലേ നമ്മൾ നീച്ച് രാവിലെയൊക്കെ നീച്ച് വന്ന് നോക്കുമ്പോൾ നമ്മൾ മുറ്റത്തൊക്കെ നല്ല ചെടികളും ഇതൊക്കെ കാണുമ്പോൾ രസമല്ലേ. അതൊക്കെ പൂവിട്ട് നിൽക്കുമ്പോൾ അത് രസമല്ലാണ്. അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഇതാക്കിക്കാം. അതായത് ഇവിടെ ഒരുപാടുണ്ട് കേട്ടോ ഈ ഒരു ചെടി. ഇതിങ്ങോട്ട് നിറച്ച് വന്നങ്ങാണ്ട് താഴത്ത് കൂടെയൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഓരോരുത്തർ വരുമ്പോൾ ചോദിച്ചുമ്പോൾ അത് കൊടുത്തെങ്ങാണ്ട് അതാണ്ട് ഇതാക്കും. അടിയിൽ നിന്ന് എടുത്തെങ്ങാണ്ട് ഇതാ ഇങ്ങനെ തൂങ്ങി നിൽക്കലാണ് കേട്ടോ. മേലെ നിന്ന് ഇങ്ങോട്ട് താഴത്തേക്ക് വരും. ഏതാ പാത്രം എന്ന് പോലും നമുക്ക് കാണാൻ പറ്റില്ല, അത്രക്കും നിറച്ച് തീമുണ്ട് കേട്ടോ. പൂവിട്ടും ചെയ്തിരിക്കണ്. അപ്പോൾ കാണുന്നവരൊക്കെ ഒരു ഇതാണ്. അപ്പോൾ അങ്ങനെ ചോദിച്ചും കാണുന്ന ചുരുക്കൊണ്ട് ആ പൂവിൻ്റെ ഇതുകൊണ്ടൊക്കെ ചോദിച്ചു. ഇത് അതിൻ്റെ വേറൊരു കളറാണ് കേട്ടോ ഈ ചെടി. ഇതും ഇതേപോലെ ഇതായി വരുന്നുള്ളൂ, ഇത്രയും കണ്ട് വരുന്നുള്ളൂ. വന്നതുപോലെ ആവും ഈ ചെടിയൊക്കെ. ഇത് പിന്നെ റോസ് കൊമ്പാണ്. ഇതിമ്മ വെള്ള റോസാണ്, പൂവിട്ട് കഴിഞ്ഞതാണ്. ഇതാ കണ്ടില്ലേ. പിന്നെ ഇതൊരു വള്ളി. ഇതിമ്മ ഒരു റോസ് കളർ ചെറിയ ചെറിയ പൂവുണ്ടാവും. അതും ഇതേപോലെ തൂങ്ങി നിൽക്കുന്നുണ്ട്. മറ്റേൻ്റെ അതേപോലെ ആയി വരും ഇതിമ്മലും. ആ റോസ് കളർ പൂവുണ്ടാവും കേട്ടോ. ചെറിയതാണ്, പൂവിട്ടിട്ടില്ല, പൂവിടാനാവണതേ ഉള്ളൂ. പിന്നെ അതാ അത് വേർക്ക് ഈ പല ചെടികളുണ്ട്. എനിക്ക് ചില ചെടീൻ്റെ പേരൊന്നും അറിയില്ല കേട്ടോ.
ഇതൊക്കെ നമ്മൾ ഉപയോഗിച്ച് ഒഴിവാക്കിയ പാത്രവും തിമ്മലും അതിലൊക്കെ മണ്ണ് നിറച്ചങ്ങാണ്ട് ഇതാക്കിയതാണ്. ഇത് പിന്നെ മല്ലിയൊക്കെയാണ്. എനിക്ക് ചെറിയ ചെടീൻ്റെ പേരൊക്കെ അറിയുള്ളൂ, ചില ചെടികളതൊക്കെ. പിന്നെ ഇതാ അങ്ങനെ വേറെ അങ്ങനെ ഒരുപാട് ചെടിയുണ്ട്, കണ്ടില്ലേ. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ചെയ്യണം കേട്ടോ, മറക്കരുതേ. ആദ്യമത്തെ മുതലൊക്കെ പോയിട്ട് വാടി ഇതായിക്കണ്, അതിൻ്റെ വിത്താള് താഴത്തേക്ക് ചാടിങ്ങാണ്ട് മുളച്ചുണ്ടായതാണ് കേട്ടോ. അതൊക്കെ പിന്നെ റോസാക്കുമ്പാണ്, എന്താ നല്ല കട്ട റോസാണ്, നല്ല മണാട്ടോ ഇതിന്. അപ്പോൾ അതാണ് ഇത്. പിന്നെ അത് മതിലുമ്പോൾ കൂടെ അങ്ങനെ പടരാൻ വേണ്ടിയാണ്ട് അങ്ങനെ പറഞ്ഞയച്ചതാട്ടോ. അപ്പോൾ ഇതാ ഇങ്ങനൊരു നീ